വരുന്ന മയലുകളുടെ കാവിയുമായ സമസ്തിയുടെ വൈസ് പ്രസിഡന്റായ ഷഹീദ് സി എം അബ്ദുല്ല മൗലവിയെ സി എം ഉസ്താദിനെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട് 8 വർഷം പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാറി മാറി വന്ന അന്വേഷണ സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ചിട്ടും മഹാനായ പണ്ഡിതന്റെ കൊലപാതകം ആത്മഹത്യ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കോടതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സി ബി ഐയുടെ രണ്ടാംഘട്ട അന്വേഷണ സംഘം രണ്ടാംഘട്ടം അന്വേഷിച്ച് കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി എറണാകുളം സി ജി എം കോടതിയിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നു, റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഈ മാസം 25-ാം തീയതി കേസ് പരിഗണിക്കാൻ പോകുന്നു. കോടതി ആ കാര്യത്തിൽ നിലപാട് പറയാൻ പോകുന്നു. കഴിഞ്ഞ 1 മാസമായി കാസർഗോഡ് ജില്ലയിലെ കേസുമായി ബന്ധപ്പെട്ടവർ, സമരവുമായി ബന്ധപ്പെട്ടവർ, സി എം ഉസ്താദുമായി ബന്ധപ്പെട്ടവർ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലിൽ ഏറ്റവും മർമ്മപ്രധാനമായത് സി എം ഉസ്താദിന്റെ മകൻ ഷാഫി പറഞ്ഞതാണ്. മഹാനായ ഞങ്ങളുടെ ബാപ്പയും പണ്ഡിതനുമായ സി എം ഉസ്താദ് കൊല ചെയ്യപ്പെട്ട് 3-ാം ദിവസം സി എം ഉസ്താദിന്റെ റൂമിൽ ഒരു കത്ത് അവിടെ യാദർശികമായി ലഭിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ കത്ത് അവിടെ കൊണ്ടിട്ടതെന്നും ആ കത്തിന്റെ പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ആ കത്ത് കൊണ്ടിട്ടവർക്ക് കൊലയാളി അറിയുമെന്നും ഈ കത്തിനെ കുറിച്ചുള്ള അന്വേഷണം നല്ല രീതിയിൽ സി ബി ഐ നടത്തിയിട്ടില്ലെന്ന് മകൻ പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട സി എം ഉസ്താദിന്റെ സമരവുമായി സി എം ഉസ്താദിനെ അറിയുന്ന ചെമ്പിരിക്കയിലുള്ള പൊതുപ്രവർത്തകനായ സംസുദ്ദീൻ ചെമ്പിരിക്ക പറയുന്നു, ഈ കത്തിന്റെ റിപ്പോർട്ടൊക്കെ കോടതിയിൽ പരാമർശത്തിലുണ്ടെങ്കിലും സി ബി ഐയുടെ പരാമർശങ്ങളിൽ അന്വേഷണത്തിലുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് ജനപ്രതിനിധി കൂടിയായ മജീദ് ചെമ്പിരിക്ക പറയുന്നു. ഇങ്ങനെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നമ്മുടെ കൺമുമ്പിൽ വന്നിട്ടുണ്ട്. അഭിഭാഷകനും മലബാർ ഇസ്ലാമിക സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സമരസമിതിയുമായി ബന്ധപ്പെടുന്ന ആക്ഷൻ കമ്മിറ്റിയിലുള്ള സി എം ഉസ്താദിനെ അറിയുന്ന കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ അഭിഭാഷകനായ സി എൻ ഇബ്രാഹിം എന്ന് പറയുന്ന അഭിഭാഷകൻ പറയുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് കേസ്. ആ അന്വേഷണത്തിൽ പ്രതികളിൽ എത്തപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത്. സി എം ഉസ്താദിന്റെ കൊലപാതകത്തെ ആത്മഹത്യയാക്കാൻ ഭാഗിക ശക്തികളുടെ ഇടപെടലുണ്ടായിരുന്നു വെളിപ്പെടുത്തലുമായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ഇവിടെ സി എം ഉസ്താദിന്റെ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി 2-ാം ഘട്ടത്തിൽ വന്ന സി ബി ഐ സംഘം ഇവിടെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കേസിൽ 25-ാം തീയതി കോടതിയിൽ പോയി കൊണ്ട് ഇവരൊക്കെ മൊഴി കൊടുക്കാൻ തയ്യാറാകുമോ? ഇവിടെ സി ബി ഐ കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെന്നും കോടതി 164 അടക്കം നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഈ തെളിവുകൾ ഈ 25-ാം തീയതി നൽകാൻ തയ്യാറാകുമോ എന്നാണ് ചോദ്യം. കാരണം ഈ കേസിന്റെ നിർണായകമായ ദിവസമാണ് ഈ മാസം 25-ാം തീയതി എറണാകുളം സി ജി എം കോടതി. അന്വേഷണ സംഘം അന്വേഷണം പൂർത്തീകരിച്ച് എല്ലാ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അവസാനത്തെ റിപ്പോർട്ട് കേസ് അവസാനിപ്പിക്കാനുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സി ബി ഐ കൊടുത്തിട്ടുള്ളത്. ഇനി കോടതിയാണ് നിലപാടെടുക്കേണ്ടത്, ആ മജിസ്ട്രേറ്റാണ് നിലപാടെടുക്കേണ്ടത് കേസ്. ആ നിലപാടെടുക്കുമ്പോൾ ഇവരെ കയ്യിൽ 8 വർഷമായി മൂടി വെച്ച് പറയാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നു, എല്ലാം ഒതുക്കി വെച്ചെന്ന് പറയുന്നവരോട് പറയാനുള്ളത്, ഇത് പറയാനുള്ള ആർജവും ആ പറഞ്ഞ് കോടതിയിൽ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആ മഹാനായ പണ്ഡിതൻ സി എം ഉസ്താദിന്റെ കാതകരെ പിടിക്കാൻ ഇവർ മുൻപന്തിയിൽ നിൽക്കുമോ, പോരാട്ടം നടത്തുമോ എന്നാണ് ചോദിക്കാനുള്ളത്. ഇൻഷാല്ലാ 25-ാം തീയതി തെളിവുകൾ ഇവർ നൽകാൻ തയ്യാറാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം വ്യക്തമായി ഇവർ നൽകണം. മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ സി ബി ഐ റിപ്പോർട്ടിൽ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ പോരാ, വ്യക്തമായി ഈ മാസം 25-ന് അഭിഭാഷകൻ അടക്കം ഈ കേസിൽ പോയി കൊണ്ട് കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാൻ തയ്യാറാകുമോ? കാരണം അദ്ദേഹത്തിന് ബോധിപ്പിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. മലബാർ ഇസ്ലാമിക സ്ഥാപനത്തിന്റെ ട്രഷറായിരുന്നു, ലീഗൽ അഡ്വൈസർ ആയിരുന്നു അദ്ദേഹത്തിന്. ഈ കോടതിയിൽ ഒരു അഭിഭാഷകൻ അഭിപ്രായം പറയാം, കക്ഷി ചേരാം. കാരണം സ്ഥാപനവുമായി മഹാനായ സയ്യിദ് സി എം ഉസ്താദുമായി ബന്ധപ്പെട്ട അഭിഭാഷകനാണ്.
അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ പോരാട്ടം നടത്തി ഇത് നീതി വാങ്ങിത്തരാൻ ഇവർ തയ്യാറാകണമെന്ന് നമ്മൾ നോക്കി ഇരുന്ന് കാണേണ്ട ആവശ്യമാണ്. കാരണം നിർണായകമായ ദിവസമാണ് 25-ാം തീയതി എന്നാണ് അറിയാൻ പറ്റിയത്. കേസിന്റെ കോടതിയിൽ CBI രണ്ടാംഘട്ടം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സത്യമില്ലാത്ത റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആത്മഹത്യ എന്നത് അത് വിശ്വസിക്കാൻ പറ്റില്ല. CM ഉസ്താദിനെ കൊന്നതാണ്, കൊന്നതിന്റെ ഏറ്റവും വലിയ തെളിവും മകനും ശംസുദ്ദീനും മജീദും CM ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റുള്ള തെളിവുകൾ സാഹചര്യം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലുള്ള തെളിവുകൾ ഏത് അന്വേഷണ ടീം അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്നുള്ള രീതിയിൽ സത്യസന്ധമായവരാണ് സത്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കോടതിക്ക് മുന്നിലെത്തിക്കാൻ ഇവർ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.